ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധമെന്തുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ക്യാബിനിലെ വാതൽ തുറന്ന് അകത്തേക്ക് വന്ന ആളെ കണ്ടതും രഘുവീർ താനിരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു. അത് പ്രീതിയായിരുന്നു. അവളുടെ ആ കണ്ണുകൾ അവന് വല്ലാത്ത പരിചയമുള്ളതായി തോന്നി. ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കാതെ രഘു അവളോടായി ചോദിച്ചു, നീ? അന്നേരം നെറ്റി ചുളിച്ചുകൊണ്ട് പ്രീതി രഘുവിനോടായി ചോദിച്ചു, എന്താ? അന്നേരം രഘു ഒരു നിമിഷം കണ്ണുകളടച്ച് വഴിയരികിൽ വെച്ച് തനിക്ക് കുട തന്ന ആ പെൺകുട്ടിയുടെ മിഴികളെ മനസ്സിൽ കാണാൻ ശ്രമിച്ചു. അതെ, അത് ഈ കണ്ണുകൾ തന്നെയാ. ഇത് അവൾ തന്നെയാ. അന്ന് വഴിയരികിൽ വെച്ച് എനിക്ക് കുട തന്ന ആ കണ്ണുകളുടെ അവകാശി അത് ഇവൾ തന്നെയാണ്. മഹാദേവ, നിനക്ക് നന്ദി. എൻ്റെ മുന്നിൽ തന്നെ നീ ഇവളെ കൊണ്ടുവന്നല്ലോ. ഒരുപാട് നന്ദി മഹാദേവ. അന്നേരം പ്രീതി രഘുവിനോടായി ചോദിച്ചു, സാർ എന്താ വരാൻ പറഞ്ഞത്? ഇതേ സമയം പ്രാർത്ഥന ആ തീരുമാനമെടുത്തു, ഞാൻ ഇനി യു എയിലേക്കില്ല. എനിക്ക് ഈ നാട്ടിൽ കുറച്ച് ദിവസം കൂടി നിന്നേ പറ്റൂ. പക്ഷേ യു എയിൽ ഞാൻ എത്തുകയും വേണം. ഇതിന് ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എനിക്ക് പകരം പ്രീതി യു എയിലെത്തണം. ഞാൻ നാട്ടിലുണ്ടാവണം. എന്നാലേ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കൂ. എത്രയും വേഗം തന്നെ ഞാൻ പ്രീതിയോട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം. പ്രാർത്ഥന ഇതെല്ലാം സ്വയമേ ചിന്തിക്കുമ്പോൾ അവളുടെ ചെവിയിൽ ഒരു ശംഖനാദം മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ശരീരം എന്തോ പോലെ തോന്നി. ഭഗവാനെ, എന്താ ഇത്? എനിക്കെന്താ ഇങ്ങനെയെല്ലാം തോന്നുന്നത്? എൻ്റെ ശരീരം എന്താ എനിക്കിങ്ങനെ വേദനിക്കുന്നത്? ആരും മകിടിയൊന്നും മോതുന്നില്ലല്ലോ. പിന്നെ എനിക്കിത് എന്തു പറ്റി? ഈശ്വര, എൻ്റെ ദേഹം എനിക്ക് വേദനിക്കുന്നു. ഭഗവാനെ. പെട്ടെന്ന് പ്രാർത്ഥന കരുത്തോടെ അവളുടെ നാഗരൂപം സ്വീകരിച്ചു. ഈശ്വര, എനിക്ക് സംഭവിക്കുന്നത് ഇതെന്താണ്? ഇതേ സമയം ഗുജറാൾ വീട്ടിൽ അനുമോൾ രുദ്രന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നത് കണ്ട പ്രഭ അവളോടായി ചോദിച്ചു, മോളെ, ഇത് ആ രുദ്രൻ റായിച്ചെന്നല്ലേ? നിനക്ക് വിവാഹം ആലോചിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോ തന്നെ നീ ഈ രുദ്രന്റെ ഫോട്ടോ നോക്കി ഇരിപ്പായോ? ആദ്യം നിന്റെ ചേച്ചി പ്രാർത്ഥനയുടെ വിവാഹം ആയിരിക്കും. അതിനുശേഷമായിരിക്കും നിന്റെ വിവാഹം നടക്കുക. അപ്പോൾ അനുമോൾ പ്രഭയോട് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അമ്മേ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ രുദ്രനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചിരി കാണാൻ എന്ത് ക്യൂട്ടാ. ഒരു തവണ കോളേജിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രഷ് തോന്നിയിരുന്നു. അപ്പൊ പ്രഭ പറഞ്ഞു, എടി ഭയങ്കരി, കൊള്ളാലോ നീ. അപ്പൊ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാൽ തന്നെ അല്ലേ? അന്നേരം അനുമോൾ ചിരിച്ചുകൊണ്ട് പ്രഭയെ കെട്ടിപ്പിടിച്ചു. ഇതേ സമയം രഘു പ്രീതിയോടായി പറഞ്ഞു, കുട്ടി ഇരിക്കൂ.